rahmatullahi wa barakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ali kulli masahabati ajmain. Amma ba'd. ഏറ്റവും ബഹുമാനമുള്ള നാട്ടുകാരെ, മുത്തഅല്ലിമുകളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദത്ത് മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ മഹദീ അബ്രികളുടെ ചാരത്ത് വെച്ച് പയ്യത്തുബയിൽ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ മാസവും നടത്തിവരുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഇതുപോലെ അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമമാർ, എളാപ്പ മുത്താപ്പമാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വലിയ പെരുന്നാളും അതിനോടനുബന്ധിച്ചുള്ള പുണ്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ആത്മീയമായ ഒരു ചൈതന്യം കരസ്ഥമാക്കിയ ഒരു സമയത്താണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും അവരുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗപൂർണമായ ജീവിതത്തിൽ നിന്ന്, ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും വിധിവിലക്കുകളെയും ശിരസാവഹിക്കേണ്ട, അതിനെ ജീവിതത്തിൽ പാലിക്കേണ്ട, അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പവിത്രമായ മാസത്തിലാണ്, അത് ചിന്തിച്ച് ജീവിതം നന്നാക്കേണ്ട ഒരു മാസത്തിലാണ് നാം ഉള്ളത്. മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ, സ്വാലിഹീങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ കേട്ട് അത് മറന്നുപോയാൽ മാത്രം മതിയാവുകയില്ല, മറിച്ച് എന്താണ് അവരുടെ ജീവിത ത്യാഗത്തിൽ നിന്ന്, അവരുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് പകർത്തിയെടുക്കാനുള്ളത്, നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്, നമ്മൾ പഠിക്കേണ്ടത് എന്താണ് എന്ന് ചിന്തിച്ച് ആവശ്യമായ മാറ്റം നമ്മൾ വരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം മഹാന്മാരായ അമ്പിയാക്കളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജർ ബീബി റളിയല്ലാഹു അൻഹയെയും നമ്മൾ വലിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് സ്മരിച്ചു. എന്നാൽ എന്താണ് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ പാഠം, നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ
അല്ലാഹുവിനെ വേണ്ടിയുള്ള ഒരു അർപ്പണ ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അർപ്പണ ബോധം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഇത് എന്റെ ശരീരമല്ല, കണ്ണ് എന്റേതല്ല, കാത് എന്റേതല്ല, കൈ എന്റേതല്ല, കാല് എന്റേതല്ല, എന്റെ ശരീരമൊന്നും അതിൽ എനിക്ക് അവകാശമില്ല. എന്റെ സ്വത്തും എന്റെ വാഹനവും എന്റെ സമ്പത്തും എല്ലാം ഈ ശരീരത്തിനെയും എന്നെയും ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവത്തിനെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള അർപ്പണ ബോധം അതാണ്. അവരുടെ ജീവിതം നമുക്ക് പഠിപ്പിക്കുന്നത് അതാണ്. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു അർപ്പണ ബോധമാണ് എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, റബ്ബേ എന്റെ ഭാര്യയെ പരിശുദ്ധമായ മക്കയാകുന്ന പുണ്യഭൂമിയിൽ കൊണ്ടാക്കുവാനും എന്റെ കുഞ്ഞുമോൻ അവിടെ പാർപ്പിക്കുവാനും ഒരു ജനവാസമില്ലാത്ത ആ സ്ഥലത്ത് പാർപ്പിക്കാൻ വേണ്ടി നീ കൽപ്പിച്ചുവല്ലോ, നിന്റെ കൽപ്പന ഞാൻ പാലിച്ചുവല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ അവിടുന്ന് ചോദിക്കുന്നുണ്ട്. ചരിത്രം നീണ്ടതാണ്, നമ്മൾ അത് കേട്ടതുമാണ്. ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അല്ലാഹുവിലേക്ക് അവരുടെ ശരീരങ്ങളെ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചതിന്റെ ഉദാഹരണങ്ങളാണ്. എത്ര വലിയ കുടുംബിരി കൊണ്ട പരീക്ഷണങ്ങളാണ് അവർക്കുണ്ടായത്, എത്ര മൂർച്ചയേറിയ പരീക്ഷണങ്ങളായിരുന്നു. സ്വന്തം ശരീരത്തെ മുഴുവനും സമർപ്പിക്കേണ്ട അത്രയും വലിയ പരീക്ഷണമാണ്. ഭാര്യയും കുഞ്ഞിനെയും ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ കൊണ്ടാക്കിയിട്ട് നാടുവിടാൻ വേണ്ടിയുള്ള അല്ലാഹുവിന്റെ കൽപ്പനയെ ഒരു മടിയുമില്ലാതെ, ഒരു പിന്തിരിപ്പിക്കലുമില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കൽപ്പനയെ ശിരസാവഹിക്കുകയാണ്. ആ കുഞ്ഞുമകനെ വളരെ സ്നേഹത്തിൽ, ലാളിത്യത്തിൽ ആ കുഞ്ഞുമകനോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവ് ആ കുഞ്ഞിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അംഗീകരിച്ച് അത് പാലിക്കുകയാണ്. ഭാര്യയോടും കുഞ്ഞിനോടും ഒത്തു ജീവിക്കാൻ വലിയ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്. അത് എന്റെ ശരീരത്തിന്റെ ആഗ്രഹമാണ്, പക്ഷേ ആ ആഗ്രഹത്തിലേക്ക് വയങ്ങുന്നില്ല. അല്ലാഹുവിന്റെ കൽപ്പനക്കാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ സ്ഥാനം കൊടുക്കുന്നത്. അതുപോകട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമല്ല, ഭാര്യ ഹാജർ ബീവിയെയും മകൻ ഇസ്മായിൽ എന്ന കുഞ്ഞുമോനെയും കൈബാലയത്തിന്റെ സമീപത്ത് കിടത്തിയിട്ട് ഒരു വാക്കുപോലും മിണ്ടാതെ തിരിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജർ ബീവി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഒരു മറുപടിയും പറയാതിരിക്കുമ്പോൾ ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ എന്ന് കേട്ടപ്പോൾ അതെ എന്ന ഒരൊറ്റ ഉത്തരം നൽകി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്ഥലം വിടുമ്പോൾ മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്തായിരുന്നു ആ വാക്ക്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്.
മഹദി അവരിൽ പറഞ്ഞു, ഇദൻ ലാ യുളയ്യുനാ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഓർഡർ ആണെങ്കിൽ, ആ അല്ലാഹു എന്നെ സംരക്ഷിക്കും, അല്ലാഹുവിന്റെ സഹായം എനിക്കുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഒരു ഭയവും ഒരു പേടിയും ഒരു പ്രയാസവും ഇല്ല, അല്ലാഹു എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള ഉറച്ച തവക്കുലും ആ സമർപ്പണവുമാണ് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് കാണുന്നത്. ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ, ഒരു ചെറിയ വിഷമം വരുമ്പോൾ, ശരീരത്തിലേക്ക് ഒരു രോഗം വരുമ്പോൾ, സാമ്പത്തികമായി ക്ഷീണം വരുമ്പോൾ, ശാരീരികമായ വൈകല്യങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഒരു ബേജാറിന്റെ സംഗതി നമുക്കുണ്ടായാൽ പിന്നെ അള്ളാഹുവിനെ മറന്ന് നാവുകൊണ്ട് പലതും വിളിച്ചു പറയുന്ന, പലതും ക്ഷമയില്ലാതെ സുബൂറില്ലാതെ പലതും പറഞ്ഞു നടക്കുന്ന മനുഷ്യരുള്ള കാലത്ത് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ പ്രഖ്യാപനം എത്ര വലിയ ഒരു മാതൃകയാണ് നാം മനസ്സിലാക്കണം. കാരണം എവിടെയാണ് പോകുന്നത്? ഒരു മനുഷ്യരുമില്ലാത്ത നാട്, പരിചയമില്ലാത്ത നാട്, മക്കയിലേക്ക് ആദ്യമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഹാജർ ബീവിയെയും ഇസ്മായിൽ എന്ന കുട്ടിയും കൊണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അള്ളാഹുവിന്റെ ഓർഡറാണ് അവിടെ കൊണ്ടാക്കാൻ വേണ്ടി. അവിടെ കൊണ്ടാക്കിയിട്ട് നാട് വിടുന്നു. ആരും അവിടെ, ജനങ്ങളില്ല, മനുഷ്യരില്ല, അവിടെ താമസിക്കാൻ വേറെ സ്ഥലങ്ങളില്ല, അതൊന്നും ചിന്തിച്ചില്ല. അള്ളാഹുവിന്റെ കൽപ്പന അതാണോ, അതനുസരിക്കുക മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലുള്ളത്. അവിടെ കൊണ്ടാക്കി പോകുന്നു. മഹദിയായ ഹാജർ ബീവി ആണെങ്കിലോ അവിടെ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് വിഷമിച്ചില്ല. ഇബ്രാഹിം നബിയിൽ നിന്ന് ഒരു മറുപടി കാക്കാൻ പ്രതീക്ഷിച്ചു നിന്നു. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ആണ് എന്നറിഞ്ഞപ്പോൾ മഹദി അവരകൾ പറഞ്ഞത്, എന്നാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും, അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ്. പുതിയ കാലഘട്ടത്ത് പലതിന്റെയും പേരിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്ത് ഏത് ധിക്കാരിയായ ഭരണാധികാരികളും അക്രമികളായ ആളുകളും നമ്മെ ഭയപ്പെടുത്താൻ വന്നാലും, നമ്മുടെ കയ്യിൽ ഈമാനുണ്ടോ, നമ്മുടെ കയ്യിൽ വിശ്വാസമുണ്ടോ, നമ്മുടെ കയ്യിൽ ഉറച്ച തവക്കുലുണ്ടോ, നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ ആരെയും ഭയക്കേണ്ടതില്ല. ഒരു അധികാര വർഗത്തെയും ഒരു ഏത് ഭരണാധികാരിയെയും ഏത് ധിക്കാരിയെയും ഏത് വർഗീയവാദിയെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതിന് നമ്മുടെ കയ്യിൽ ഉറച്ച ഈമാൻ വേണം, ഉറച്ച വിശ്വാസം വേണം. അതാണ് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് കാണിച്ചത്. ഇദൻ ലാ യുളയ്യുനാ, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ആ അള്ളാഹു എനിക്ക് സഹായത്തിനുണ്ട്, അള്ളാഹുവിന്റെ രക്ഷ എനിക്കുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം, ഉറച്ച ഈമാൻ. ആ ഈമാനിൽ മഹദിയവർകൾ ഉറച്ചു നിന്നു. നമുക്ക് നമ്മുടെ സമ്പത്ത് പോകുമോ എന്ന് പേടിയാണ്, നമ്മുടെ ശരീരം പോകുമോ എന്ന് പേടിയാണ്, നമ്മുടെ പലതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിയാണ്, എന്റെ പൈസ പോകുമോ എന്ന് പേടിയാണ്, അധികാരം പോകുമോ എന്ന് പേടിയാണ്. ഈ പേടിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ പ്രീതിയും മതിമറന്ന് ഭൗതിക ഭ്രമത്തിന്റെ, ഈ സമ്പത്തിന്റെ ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വരികയാണ്, വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നേടുകയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറച്ച വിശ്വാസം, അതിനാണ് യഖീൻ എന്ന് പറയുന്നത്. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, അവനിൽ ഉറച്ച തവക്കുൽ, അതാണ് ഈമാൻ. ആ ഈമാൻ, അതാണ് മഹദിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹാജർ ബീവിയും നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയതാണ്. കുഞ്ഞു പിഞ്ചുമോൻ
ഓടിച്ചാടി കളിക്കുന്ന ഇസ്മായിൽ എന്ന കുഞ്ഞുമോനോട് ബാപ്പ ചോദിച്ചു, മോനെ അള്ളാഹുവിന്റെ കൽപ്പന നിന്നെ അറുക്കാൻ വേണ്ടിയാണ് മോനെ, എന്താണ് നിന്റെ അഭിപ്രായം? ആ കുഞ്ഞുമോൻ വളരെ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, അള്ളാഹു എന്താണോ ബാപ്പയോട് കൽപ്പിച്ചത് അത് ബാപ്പ നിർവഹിച്ചോളൂ, ഞാനിക്കതിന് സമ്മതമാണ്. ആ കുഞ്ഞുമോനും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്നു. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഉറച്ച വിശ്വാസം, ഉറച്ച തവക്കുൽ, ഉറച്ച ഈമാൻ എന്നുള്ളതാണ്, അർപ്പണ ബോധം എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ശരീരം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹചാരിയായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മദീനത്തേക്ക് ഹിജ്റ പുറപ്പെടുന്നു. ആ ഹിജ്റക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശത്രുക്കളുടെ വീട് വളഞ്ഞപ്പോ പാതിരാത്രി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ട് നേരെ ചെല്ലുന്നു ഹാറു സൗറിലേക്ക. ആ ഹാറു സൗറിൽ മൂന്ന് ദിവസം പാർക്കുന്നു. രാവിലെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ കാണുന്നില്ല. ശത്രുക്കൾ ഇളിഭ്യരായി, അവർ തെരച്ചിൽ തുടങ്ങി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചു നടന്നു. അവർ വന്നു വന്നു ഹാറു സൗറിന്റെ മുന്നിലെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ ഹാറു സൗറിന്റെ ഉള്ളിലുണ്ട്. കുറൈശികൾ പുറത്ത് നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവർ ഗുഹയുടെ മുഖത്തെത്തുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ അതാ കുറൈശികള് നമ്മുടെ സൗറിന്റെ ഹാറിന്റെ ഈ ഗുഹയുടെ മുഖത്ത് എത്തിയിട്ടുണ്ട് നബിയേ. കുറൈശികൾ ഇവിടെ എത്തിയിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സാനിയ സിനൈന ഇദുഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? ഭയപ്പെടേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേര് മാത്രമല്ല അല്ലാഹു നമ്മുടെ കൂടെയാണ് കേട്ടോ, അല്ലാഹു നമ്മുടെ കൂടെയാണ്. അതുകൊണ്ട് സിദ്ദീഖേ ഭയപ്പെടേണ്ടതില്ല, ആര് വന്നാലും ആര് നമ്മുടെ മുന്നിൽ പെട്ടാലും നമ്മുടെ മുന്നിൽ ഏത് ശത്രു വന്നാലും റബ്ബിന്റെ സഹായം നമുക്കുണ്ട്, അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസമാണ്, പഠിപ്പിച്ച ആദർശമാണ്. നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? ഉറച്ച ഈമാനുണ്ടോ? ഭയപ്പെടേണ്ടതില്ല, നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ഈമാൻ അനുസരിച്ചാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്. നമ്മൾ അള്ളാഹുവിലേക്ക് മുഴുവനും സമർപ്പിച്ചുകൊണ്ട് അവനിൽ പൂർണ്ണമായി വിശ്വസിച്ച് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് ജീവിച്ചാൽ അവന്റെ സഹായം നമുക്കുണ്ട് കേട്ടോ. എത്ര വലിയ ധിക്കാരിയായ ഭരണാധികാരി വന്നാലും, എത്ര വലിയ ഇസ്ലാമിനെ എതിർക്കുന്നവൻ വന്നാലും, എത്ര വലിയ രാജാവ് ഭരണാധികാരികൾ
വന്നാലും എന്ത് അധികാരമുണ്ടായാലും ഈമാനിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മൾ ഈമാനിൽ നിന്ന് പുറകോട്ട് പോകുമ്പോ, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോ, നമ്മൾ ഈമാനിൽ മായം കലർത്തുമ്പോ, ഭൗതിക താല്പര്യത്തിന്റെ പിന്നാലെ, ഭൗതിക ഭ്രമത്തിന്റെ പിന്നാലെ നമ്മൾ നടക്കുമ്പോൾ, അല്ലാഹുവിനെ ധിക്കരിച്ച് അവൻ വെറുത്ത കാര്യങ്ങൾ, അവൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് നടന്നാൽ അല്ലാഹു നമ്മെ ഭയപ്പെടുത്തും. അവന്റെ പരീക്ഷണം വരും, അവന്റെ അദാബ് വരുന്നുണ്ട് കേട്ടോ, അത് പല നിലക്കും വരാം. വലിയ പ്രളയമാകാം, രോഗമാകാം, പകർച്ചവ്യാധിയാകാം, അതുപോലെ തന്നെ വൈറസുകളാകാം, അതുപോലെ തന്നെ നമുക്കെതിരെ വരുന്ന ധിക്കാരികളായ ഭരണാധികാരികൾക്ക് അധികാരം കൊടുത്തിട്ടാകാം, പല നിലക്കുമാകാം. നമ്മൾ ഈമാനിൽ നിന്ന് പുറകോട്ട് പോയാൽ, നമ്മൾ തവക്കലിൽ നിന്ന് പുറകോട്ട് പോയാൽ അല്ലാഹു നമ്മെ പരീക്ഷിക്കും കേട്ടോ. അതേ സ്ഥാനത്ത് നമ്മൾ ഉറച്ചു നിന്നാൽ റബ്ബിന്റെ സഹായം നമുക്കുണ്ട്, അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ട് കേട്ടോ. ആ ഗാർ ദൗറിൽ കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിദ്ദീഖ് തങ്ങളെ വിഷമിക്കുമ്പോ പറയുന്ന ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, ബേജാറാകണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അവന്റെ സഹായം നമുക്കുണ്ട്. അല്ലാഹു രക്ഷപ്പെടുത്തിയില്ലേ, അല്ലാഹു രക്ഷപ്പെടുത്തിയില്ലേ. ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട്. മോമിനീങ്ങളെ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ എതിരിൽ വന്ന ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനായിരുന്നില്ലേ ഫറവ ഫിർഔൻ. അല്ലാഹുവിന്റെ ഹിക്മത്ത് നോക്ക്, അല്ലാഹുവിന്റെ അവന്റെ വലിയ തന്ത്രജ്ഞാനിയല്ലേ, അവൻ എന്തിനും കഴിവുള്ളവനല്ലേ. ഫിർഔന് ഭരണം ഭരിക്കുന്ന കാലഘട്ടത്ത് അന്ന് അവിടെ ഒരു ജ്യോത്സ്യക്കാരൻ പറഞ്ഞു, ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടാണ് നിന്റെ നാശം എന്ന് ഫിർഔനോട് ഒരു ജ്യോത്സ്യക്കാരൻ, ഒരു മന്ത്രവാദി പറഞ്ഞു. ഫിർഔനോട് പറഞ്ഞു, ഫിർഔനെ, നിന്റെ അധികാരം, നിന്റെ ഭരണാധിപത്യം നശിഞ്ഞു പോകുന്നത് ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടാണ്, ഇനി ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടാണ്. ഫിർഔൻ എന്ത് ചെയ്തു, തന്റെ പട്ടാളക്കാരെ വിളിച്ചു വരുത്തി, അധികാരികളെ വിളിച്ചു വരുത്തി, മന്ത്രിമാരെ വിളിച്ചു വരുത്തി, ഫിർഔനിന്റെ രാജകൊട്ടാരത്തിൽ ചർച്ച ചെയ്തു, എന്നിട്ട് തീരുമാനമെടുത്തു. ബനു ഇസ്രായേൽ കുടുംബം എവിടെയെല്ലാമുണ്ടോ അവിടെ മുഴുവനും തന്റെ പട്ടാളത്തെ വിന്യസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ബനു ഇസ്രായേലിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി ജനിച്ചാൽ ഉടനെ ആ കുട്ടിയെ കൊന്നുകളയണം കേട്ടോ. ഇനി ബനു ഇസ്രായേലിൽ ഒരൊറ്റ ആൺകുട്ടിയെ പോലും പ്രസവിക്കാൻ അനുവദിക്കരുത്, അതിനെ വളരാൻ അനുവദിക്കരുത്, ജീവിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ എത്ര കുഞ്ഞുമക്കളെയാണ് കൊന്നുകളഞ്ഞത് ഫിർഔൻ, ഫിർഔൻ എത്ര കുഞ്ഞുമക്കളെയാണ് കൊന്നുകളഞ്ഞത്, ആയിരക്കണക്കിന് കുഞ്ഞുമക്കളെ ഫിർഔന് ബനു ഇസ്രായേലിൽ കുടുംബത്തിൽ നിന്ന് തന്റെ പട്ടാളക്കാരെ കൊണ്ട് കശാപ്പ് നടത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു, തടയാൻ കഴിഞ്ഞോ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ പ്രസവിച്ചു. മൂസ എന്ന് പറയുന്ന ഈ ആൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനയാണ്,
ആ ഉമ്മക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത് ആ ഉമ്മയോട് അല്ലാഹു കൽപ്പിച്ചു, നിങ്ങളുടെ കുഞ്ഞുമോനെ നിങ്ങൾ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ നിങ്ങൾ ഇടണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ആ കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടി ഉണ്ടാക്കി, ആ ശാരിയെ കൊണ്ട് പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് നൈൽ നദിയിലേക്ക് ഇട്ടു. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അവിടെയും മടിയില്ല. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചു ആ കുഞ്ഞുമോനെ, ആ കുഞ്ഞുമോനെയും കൊണ്ട് നൈൽ നദിയിലൂടെ പെട്ടി ഇങ്ങനെ വരുമ്പോ ഫിർഔനും ആസിയ ബീവി റളിയല്ലാഹു അൻഹയും, ഫിർഔലിന്റെ ഭാര്യ മുസ്ലിമത്താണ്, അവരെ നൈൽ നദിയുടെ കരയിൽ അതാ ആനന്ദത്തിനിറങ്ങിയിരിക്കുന്നു. ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു പെട്ടി വരുന്നുണ്ട്. ആ പെട്ടി കരയിലേക്ക് എത്തിയപ്പോൾ ആ പെട്ടി ഒന്ന് തുറന്നു നോക്കുമ്പോ നല്ല സുമുഖനായ ഒരു ചെറിയ ആൺകുട്ടിയ. ഉടനെ ഫിർഔന് കത്തിയെടുത്തു കൊല്ലാൻ വേണ്ടി. ആസിയ പറഞ്ഞു, എന്തിനാണ് ഈ കുഞ്ഞുമോനെ കൊല്ലുന്നത്? അല്ല, ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടിയെ കൊണ്ടാണ് ബനു ഇസ്രായേലിലെ നിന്റെ അവസാനമെന്ന്. അതുകൊണ്ട് ആസിയ പറഞ്ഞു, ഈ കുട്ടിയെ ഞങ്ങൾ ഞങ്ങളെ കൊട്ടാരത്തിൽ വളർത്തിയാ മതിയല്ലോ, പിന്നെ ഞങ്ങൾക്കെതിരാകാനില്ലല്ലോ. അങ്ങനെ ആ കുട്ടിയെ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ കൽപ്പന പ്രകാരം ഫിർഔന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. നോക്കൂ, ഏതൊരു ആളെ കൊണ്ടാണോ ഫിർഔനിന്റെ നാശം, ആ ആളെ തന്റെ ചെലവിൽ കൊട്ടാരത്തിൽ തന്നെ വളർത്തിയവനാണ് രാജാതിരാജനായ അല്ലാഹ്. ഒരു ധിക്കാരെയും ലോകം വിട്ടിട്ടില്ല, ഒരു ധിക്കാരെയും ലോകത്ത് അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? അത്ഭുതകരമല്ലേ? ആ കുഞ്ഞുമോനെ മുല കൊടുക്കാൻ വേണ്ടി പല പെണ്ണുങ്ങളെയും ഏൽപ്പിച്ചു, ഒരൊറ്റ കുഞ്ഞിന്റെ മുലയും പെണ്ണ് ഈ കുഞ്ഞ് കുടിക്കുന്നില്ല, ഒരൊറ്റ ഉമ്മാന്റെ മുലപ്പാലും ഈ കുഞ്ഞ് കുടിക്കുന്നില്ല. അവസാനം അവിടെയുള്ള ഒരു കുട്ടി, അത് മൂസാ നബിയുടെ സഹോദരിയാണ്, ആ കുട്ടി പറഞ്ഞു, ഇന്നടുത്തൊരു ഉമ്മയുണ്ട്, ആ ഉമ്മയോട് ഞങ്ങൾ ചെന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ മുല കൊടുത്തേക്കാം. അതാരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ തന്നെയാണ്. ആ ഉമ്മയെ ഫിർഔനിന്റെ കൽപ്പന പ്രകാരം കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തേ, ഒരു ഉമ്മാന്റെ മുലയും കുടിക്കാത്ത കുഞ്ഞ് ആ ഉമ്മയെങ്ങ് എടുത്ത് മടിയിൽ വെച്ചപ്പോൾ കുഞ്ഞു വലിയ താല്പര്യത്തോടെ ആവേശത്തോടെ ആ ഉമ്മാന്റെ മുല കുടിക്കുന്നു. ആരാണ് സ്വന്തം ഉമ്മയുടെ മുല കുടിക്കുന്നു? രാജാവിനറിയില്ല, ഫിർഔനറിയില്ല, മന്ത്രിമാർക്കറിയില്ല. റബ്ബിന്റെ വലിയ ഹിക്മത്താണ് കേട്ടോ. എന്നിട്ട് ആ ഉമ്മാക്ക് ശമ്പളം നിശ്ചയിച്ചു ഫിർഔന്. രാവിലെ ഉമ്മ കൊട്ടാരത്തിലേക്ക് വരും. എന്നിട്ട് ഈ കുഞ്ഞിന് മുല കൊടുത്ത് കുഞ്ഞിനെ താലോലിച്ച് അങ്ങനെ സ്വന്തം ഉമ്മാക്ക് പൈസ കൊടുത്തിട്ട് ഈ കുട്ടിയെ തന്റെ വീട്ടിൽ കൊട്ടാരത്തിൽ വളർത്തുന്നു മൂസാ നബി അലൈഹിസ്സലാമിനെ. അങ്ങനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നയാളാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ തീരുമാനമാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ വലിയ ഹിക്മത്തുള്ളവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു തആല തന്നെ അവൻ അതാ ഫിർഔന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയ റബ്ബാണ് കേട്ടോ. നോക്കൂ, നിങ്ങൾ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ അവന്റെ എല്ലാ കാര്യങ്ങളെയും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിൽ നമ്മൾ തവക്കുലാക്കുക, ആ റബ്ബിലേക്ക് നമ്മളെല്ലാം സമർപ്പിക്കുക, അർപ്പണബോധമുള്ളവരാവുക. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ സമ്പത്തുകളെ, നമ്മുടെ ജീവിതത്തെ അല്ലാഹു
അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മൾ ചെലവഴിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മൾ ജീവിക്കുമ്പോ അള്ളാഹു നമുക്ക് സഹായം തരുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി കടന്നു വന്ന ആളല്ലേ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കൂ എന്തൊരു അത്ഭുതമാണ്, ഖുറൈശികളെ ഇടയിൽ നിന്ന് ആരാണ് മുഹമ്മദിന്റെ തല കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അന്ന് മുസ്ലിമായിട്ടില്ല, ശത്രുപക്ഷത്താണ്. അതാ ആ അബൂജഹലിന്റെ വാളുമെടുത്ത്, പളപളപ്പുള്ള വാളുമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്ന് തിരിച്ചു പോകുമ്പോ മുത്ത് നബിക്ക് പ്രൊട്ടക്ഷനായി ഇസ്ലാം സ്വീകരിച്ച് മുത്ത് നബിയുടെ കാവലാളായി കാവാലയത്തിലേക്ക് കടന്നു ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന അന്നാണ് നബിയും ചുരുങ്ങിയ സ്വഹാബത്തും ധൈര്യത്തോടെ കാവാലയത്തിന്റെ അടുത്ത് ആരാധന നിർവഹിച്ചത് കേട്ടോ. നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന ആളാണ്. പോകുമ്പോ വാള് നിലത്ത് വെച്ച് മുസ്ലിമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹയാത്രികനായി മാറി. അള്ളാഹു എനിക്ക് ഒന്നും വിഷയമല്ല, ആ റബ്ബിന്റെ മുന്നിൽ അവനോട് തവക്കുൽ ചെയ്താൽ, അവനിലേക്ക് എല്ലാം ഏൽപ്പിച്ചാൽ, അവനിലേക്ക് മുഴുവനും സമർപ്പിച്ചാൽ നിശ്ചയമായും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇപ്പ വരും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഉമർ ഇപ്പ വരും മുഹമ്മദിന്റെ തലയും കൊണ്ട് എന്ന് കാത്തിരുന്ന ശത്രുക്കൾ കൈവാലയത്തിന്റെ അടുത്തേക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യും പിടിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്ന രംഗം കണ്ട് ഖുറൈശികൾ ആകെ അന്തം വിട്ടുപോയി. അള്ളാഹുവിന്റെ ആ അത്രയും ഹിക്മത്തുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മുഅ്മിനുകളെ, വിശ്വാസമുള്ളവർക്ക്, ഈമാനുള്ളവർക്ക്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവർക്ക് വലിയ സഹായം കിട്ടുമെന്നുള്ളതിന്റെ വലിയ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് എന്തു വേണം? ധാരാളം പരീക്ഷണങ്ങൾ വരുന്നു. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, കോവിഡ്, അതുപോലെ തന്നെ പ്രളയം, മഴക്കെടുതി, ഇങ്ങനെ ധാരാളം പരീക്ഷണങ്ങൾ. അതിൻ്റെ ഇടയിൽ എത്രയോ ധിക്കാരികളായ ഭരണാധികാരികളെ കൊണ്ട് നമ്മെ വീർപ്പുമുട്ടിക്കുന്ന, ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ വരുമ്പോൾ എന്താണ് ഇസ്ലാം പറയുന്നത്? ഖുർആൻ എന്താണ് പറയുന്നത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറയുന്നത്? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ജനങ്ങൾ മാറാത്ത കാലത്തോടും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവൂല. ജനങ്ങൾ അവർ മാറാത്ത കാലത്തോളം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായം കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാകണം. നമ്മള് നമ്മുടെ കുടുംബം, നമ്മുടെ സ്വത്ത്, എന്റെ വീട്, എന്റെ വാഹനം, എന്റേത്, എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും പേടിച്ച് മൂലക്കിരുന്നാൽ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ, എല്ലാം അർപ്പിക്കാൻ, അവന്റെ ദീനിന് വേണ്ടി, അവന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും തീർച്ചയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഈ കൽപ്പന, അള്ളാഹുവിന്റെ പ്രഖ്യാപനം നമ്മൾ എത്രത്തോളം മാറുന്നുണ്ടോ, എത്രത്തോളം മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ, ആ ഉണ്ടാകുന്നിടത്തോളം നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയ സഹായങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറുൽ മൻസൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, തഫ്സീറിൽ കാണാം, അതേ മഹാന്മാരെ മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഏതെങ്കിലും ഒരു നാട്ടുകാരോ വീട്ടുകാരോ വ്യക്തിയോ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മാറിയാൽ അവനിക്ക് ഇഷ്ടമില്ലാത്ത അദാബിനെ അള്ളാഹു മാറ്റിയിട്ട് അവനിക്ക് പകരം റഹ്മത്തിന് നൽകുന്നതാ. നമ്മൾ
നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് മാറുമ്പോ, അള്ളാഹുവിനൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്തത് അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റിക്കളയുന്നു. നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം അവൻ പൊരുത്തപ്പെട്ടത്, അവൻ ഇഷ്ടപ്പെട്ടത് അവന്റെ ദീനിന് വേണ്ടി അവന് ഇബാദത്തിലായി നമ്മൾ ചെലവഴിക്കുമ്പോ, നമ്മുടെ ആയുസ് ചെലവാക്കുമ്പോ, നമ്മുടെ സമ്പത്ത് ചെലവാക്കുമ്പോ, നമ്മുടെ ശരീരം ചെലവാക്കുമ്പോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അള്ളാഹു അതിനെ നീക്കി തരുന്നതാണ്. അതേ സ്ഥാനത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അവൻ പൊരുത്തപ്പെടാത്ത, അവൻ അംഗീകരിക്കാത്ത മാർഗത്തിലൂടെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ സമ്പത്തിനെ നമ്മൾ ചെലവഴിച്ചാൽ അവൻ നമുക്ക് ഇഷ്ടമില്ലാത്തത് നമുക്ക് നൽകുന്നതാണ്. അവൻ രോഗം തരും, അവൻ ക്ഷീണം തരും, അവൻ പരീക്ഷണം തരും, ബേജാറ് തരും, പേടി തരും. ഇതൊക്കെ തരുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യുമ്പോഴാണ്. അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്താൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് അള്ളാഹു തരും. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളത് അള്ളാഹു താല നമുക്ക് തരും എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിലായി നമ്മൾ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഖുർആൻ പറയുകയാണ്, ഖുൽ നബിയെ തങ്ങൾ പറയോ, ലൈ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. തീർച്ചയായും നമുക്ക് ഒരു മുസീബത്തും എത്തുകയില്ല. കുന്നബിയെ തങ്ങളു പറയോ, ലൈ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന. നമുക്ക് എന്ത് പരീക്ഷണം വരുന്നുണ്ടോ, എന്ത് അദാബ് വരുന്നുണ്ടോ, ആ വരുന്ന അദാബുകളും പരീക്ഷണങ്ങളെല്ലാം അത് റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ്, അല്ല കണക്കാക്കിയതാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോ, നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുമ്പോ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളാണ്. ഹുവ മൗലാന, അള്ളാഹുവാണ് നമ്മുടെ സഹായി, നമ്മുടെ ഏറ്റവും വലിയ സഹായി അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുക. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വാസികളായ ജനങ്ങൾ, മുഅ്മിനുകളായ ജനങ്ങൾ ഏത് കാര്യത്തെയും അള്ളാഹുവിൽ അങ്ങ് പരമേൽപ്പിച്ചുകൊള്ളട്ടെ, തവക്കുലാക്കിക്കൊള്ളട്ടെ. ഏത് കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുക. ആ തവക്കുലാക്കുമ്പോൾ നിശ്ചയമായും അള്ളാഹു നമുക്ക് സഹായം നൽകുന്നതാണ്, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് നമുക്ക് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമുക്ക് പഠിപ്പിക്കുന്നത്. മഹാന്മാരായ അമ്പിയാക്കളുടെ, അവരുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ നിന്ന് ത്യാഗോജ്ജലമായ ആ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ളത്, പഠിക്കാനുള്ളത് ഈ ഒരു വലിയ സന്ദേശമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക, അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുക, അവന്റെ മാർഗത്തിലായി ചെലവഴിക്കുക. നമ്മുടെ രാത്രിയും പകലുകളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ വിശ്വാസം അത് ഏറ്റവും പ്രധാനമാണ്. ആ വിശ്വാസം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അടിസ്ഥാനമായി കൊണ്ടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും അവന്റെ അദാബുകളും നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇഷ്ടം അത് അള്ളാഹുവിന്റെ ഇഷ്ടമായിരിക്കണം, നമ്മുടെ വെറുപ്പ് അത് അള്ളാഹു വെറുത്തതിലായിരിക്കണം. ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുകൾ പറയുന്നു,
ഇദാ വജത്ത ഫീ ഖൽബിക ഹുബ്ബ ശഖ്സിൻ, നിന്റെ മനസ്സിൽ ഒരാളോട് നിനക്ക് സ്നേഹം വന്നാൽ, നിന്റെ മനസ്സിൽ സ്നേഹം വന്നതുകൊണ്ട് മാത്രം നീ അവനെ സ്നേഹിക്കാൻ പാടില്ല. ഫഅരിദ് അലൽ കിതാബി വസ്സുന്ന, നീ നോക്കണം ഈ സ്നേഹം അല്ലാഹു പൊരുത്തപ്പെട്ട സ്നേഹമാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ട സ്നേഹമാണോ എന്ന് നിങ്ങൾ നോക്കണം. എങ്കിൽ അല്ലാഹും റസൂലും പൊരുത്തപ്പെട്ട സ്നേഹമാണോ എങ്കിൽ ഫഅഹിബ്ബഹു, നീ അയാളെ സ്നേഹിച്ചോ. അല്ലാഹും റസൂലും പൊരുത്തപ്പെട്ട സ്നേഹമല്ലേ എങ്കിൽ നീ അയാളെ സ്നേഹിക്കരുത് കേട്ടോ. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ഇദാ വജത്ത ഫീ ഖൽബിക ബുഗ്ള ശഖ്സിൻ, നിന്റെ മനസ്സിൽ നിന്റെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പ് വന്നാൽ, നിനക്ക് വെറുത്തത് കൊണ്ട് മാത്രം നീ വെറുപ്പ് വെച്ചുകൂടാ, നീ എന്ത് വേണം, ഫഅരിദ് അലൽ കിതാബി വസ്സുന്ന, അല്ലാഹും റസൂലും വെറുത്ത കാര്യമാണോ എന്ന് നീ നോക്കണം, അല്ലാഹും റസൂലും വെറുത്തതാണോ എങ്കിൽ നീ അവരോട് വെറുപ്പ് വെച്ചോ. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, സ്നേഹം അല്ലാഹുവിന്റെ കാര്യത്തിലാണ്, വെറുപ്പ് അല്ലാഹുവിന്റെ കാര്യത്തിലാണ്. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, ജനങ്ങളുടെ കാര്യത്തിൽ സ്നേഹമില്ല, ജനങ്ങളുടെ കാര്യത്തിൽ വെറുപ്പില്ല, നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിനക്കൊരാളെ സ്നേഹിക്കാനും വെറുക്കാനും പറ്റൂല. അല്ലാഹുവിന്റെ കാര്യത്തിലാകണം, റബ്ബിന്റെ കാര്യത്തിലാകണം നിന്റെ സ്നേഹവും നിന്റെ വെറുപ്പുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. ആ നിലക്കായിരിക്കണം നമ്മുടെ ജീവിതം.